നമ്മളുടെ ഒരു അടിപൊളി റൈസ് ഐറ്റംസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഫിഷ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റി ബിരിയാണിയാണ്. സാധാരണ നമ്മൾ എപ്പോഴും മട്ടൺ കൊണ്ടും ബീഫ് കൊണ്ടും ചിക്കൻ കൊണ്ടൊക്കെ ബിരിയാണി ഉണ്ടാക്കലും മീൻ കൊണ്ട് ഉണ്ടാക്കൽ കുറവായിരിക്കുമല്ലേ. അപ്പം നല്ല 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 ഫിഷസൊക്കെ കിട്ടുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഞങ്ങളെ വീട്ടിൽ മക്കളൊന്നും സാധാരണ ഫിഷ് കഴിക്കാറേയില്ല, പക്ഷെ ഇങ്ങനെ ബിരിയാണി ആക്കി കൊടുത്തപ്പോൾ അവർക്ക് നല്ല ഇൻട്രസ്റ്റോടെ കഴിച്ചു. അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യാൻ കാരണം. പിന്നെ ഇത് നമ്മൾ സെപ്പറേറ്റ് ചോറ് ഇങ്ങനെ ഊറ്റിയെടുക്കുമെന്നല്ല, നമ്മൾ നെയ്ച്ചോറ് വെച്ചിട്ട് അങ്ങനെ ദമ്മിടുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. കുക്കറിലാണ് ഒരു ഒനിയൻ നന്നായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ നെയ്ച്ചോറ് വെക്കാൻ അറിയാത്തവരൊന്നും ഉണ്ടാവില്ല എന്ന് കരുതുന്നു. പക്ഷേ ഞാൻ ഈസി ആയിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ 4 പട്ട 4 ഗ്രാമ്പൂ 4 ഏലക്കായി ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത ഏലക്കായാണ്. അപ്പോൾ അതുകൂടി നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് തന്നെ കുറേ പണിക്ക് ലാഭമാണ് കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് ഉള്ളി എടുത്തിട്ട് ബ്രൗണിഷ് ആക്കി അങ്ങനെ പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ചോറ് ഊറ്റി വിഷമിക്കേണ്ട, അങ്ങനെ കുറേ സംഭവം. പിന്നെ റൈസിനും ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ ഇതിൽ കുക്കായിട്ട് വരികയല്ലേ. അപ്പോൾ നമ്മൾ ഇതൊന്ന് ബ്രൗൺ കളറായപ്പോൾ നമ്മൾ 1 കിലോ റൈസാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചതാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ നെയ്ച്ചോറ് വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. എന്നാൽ കുറേ നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പം നമ്മൾ ഉള്ളി അടുപ്പത്തിട്ട് തന്നെ നമ്മൾ ഈ റൈസൊക്കെ ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. കാരണം നമ്മൾ തിളച്ച വെള്ളമല്ലേ ഒഴിച്ച് കൊടുക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തിളച്ച് വരും. അപ്പോൾ തിളച്ച് തൂവിയതിന് ശേഷമല്ല നമ്മൾ അതിന് മുമ്പ് തന്നെ ഈ റൈസൊക്കെ ഒന്ന് പെറുക്കിയെടുക്കുന്നുണ്ട്, നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാഷിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞായിരിക്കും നമ്മൾ ആ വെള്ളത്തിലിട്ടും ഇങ്ങനെ കൈ കൊണ്ട് വാരിയിട്ടിട്ട് കൊടുക്കണേ. ആ പാത്രത്തോടൊക്കെ ഇടുമ്പോൾ എപ്പോഴും എനിക്ക് പറ്റുന്നത് നമ്മൾ ലാസ്റ്റ് വാഷ് ചെയ്ത വെള്ളം അതിലുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഊറ്റി ഊറ്റി എടുത്തിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പാകത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്യുക, എന്നിട്ട് കുക്കറിൻ്റെ അടച്ച് വെക്കുക. അപ്പോൾ നമ്മൾ 1 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമ്മുടെ ഫിഷിനെ ഒന്ന് കുട്ടപ്പനാക്കണ്ട. അതിന് വേണ്ടിയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകപ്പൊടി, കറിവേപ്പില, അതുപോലെ തന്നെ ആവശ്യത്തിന് സുർക്ക. സുർക്ക ഇല്ലെങ്കിൽ, സുർക്ക എന്ന് പറയുന്നത് നമ്മുടെ വിനിഗറാണ്, അപ്പോൾ സുർക്ക ഇല്ലെങ്കിൽ നാരങ്ങ നീരോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യുക. അതൊക്കെ വെച്ച് തീർത്തിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. ഇതൊരു 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത ഫിഷാണ്. പിന്നെ ഈ ഫിഷിൻ്റെ പേര് എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല കേട്ടോ. ആ ഒരു സംഭവത്തിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയില്ല. പേദലോ കേതലോ എന്തൊക്കെയാണെന്ന് ചിലവരൊക്കെ പറഞ്ഞു കേട്ടു. അപ്പോൾ നമ്മൾ നല്ല വെളിച്ചെണ്ണയിലുണ്ട് പൊരിച്ചെടുക്കുന്നത്. സാധാരണ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കൂല, പക്ഷെ നമ്മൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്ന ഫിഷാണ് നമുക്കിഷ്ടം. പിന്നെ എനിക്ക് പറ്റിയിട്ടുള്ള ഒരു പറ്റാണ് കേട്ടോ, നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ടുള്ള ഫിഷ് വെച്ചിട്ട് ഒരിക്കലും മീൻ ബിരിയാണി ഉണ്ടാക്കരുത്. നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കട്ട് ചെയ്യാൻ പറയാം കേട്ടോ. അവർ നല്ല ക്യൂബ് ക്യൂബ് പോലെ തന്നെ കട്ട് ചെയ്ത് തരും. ഇത് നമ്മൾ സാധാരണ മീൻ പൊരിക്കണ പോലെ തന്നെയാണ് കേട്ടോ നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട, 2 ഭാഗവും ഒന്ന് നിരീക്ഷിച്ചെടുത്താൽ മാത്രം മതി. കുക്കിങ്ങൊക്കെ ഇനി ബാക്കി കൂടി കിടക്കുന്നതല്ലേ. അപ്പോൾ നന്നായിട്ട് മുരിയിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ ഫിഷും നമ്മൾ പൊരിച്ചൊരു സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മസാല റെഡിയാക്കിയാലോ. അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണയല്ല, സോറി, ഓയിൽ വാർന്നു കൊടുത്തിട്ടുണ്ട്. 8-10 ഒനിയൻ നിങ്ങളുടെ മസാലയ്ക്ക് അനുസരിച്ച് ഇട്ട് കൊടുത്തോളൂ. ഞാനൊരു 8-10 എടുത്തിട്ടുണ്ട്, 9-8 ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒനിയൻസ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഒരു തവി ആദ്യം നമ്മൾ മീൻ പൊരിച്ച തവിയാണ് കേട്ടോ, അതാണ് യെല്ലോയിഷ് ടോണ് വന്നത്. അപ്പോൾ കറി ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പില ആയതുകൊണ്ട് തന്നെ എത്ര ഇട്ട് കൊടുത്താലും ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുന്നുണ്ട്. ഓവറായിട്ട് വയറ്റി കൊളാക്കൊന്നും വേണ്ട, നമ്മൾ കുറച്ച് നേരം ദമ്മ് കൂടി ഇടുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വയണ്ട് ഒന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആയി വരുമ്പോഴേക്കും 4-5 തക്കാളി സൈസിനനുസരിച്ച് നിങ്ങൾക്ക് പുളിക്കാവശ്യമുള്ളത് ഇട്ട് കൊടുക്കുക. ഞാനൊരു 5 എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഗ്രേവി കൂടി വേണം കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം 6 പച്ചമുളക് ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഫിഷ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ അത് ഓവറായിട്ട് വേണ്ട. അതുപോലെ തന്നെ നമ്മൾ പൊരിച്ച മീനും ഓൾറെഡി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടതാണ്, അതുകൊണ്ട് കുത്തൽ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചതച്ചിട്ട് കൊടുത്തതൊക്കെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരട്ടുക. അപ്പോഴേക്കും പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓവറാക്കേണ്ട, നമ്മൾ ഫിഷിൽ ഓൾറെഡി ഇട്ടതല്ലേ. മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനായിട്ട് നമ്മൾ ഇനി കുരുമുളക് പൊടിയാണ് കേട്ടോ. അതിന് മുമ്പായിട്ട് ബിരിയാണി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്തതാണ് കേട്ടോ. പക്ഷേ അതൊരിത്തിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ പാക്കറ്റിലുള്ള ബിരിയാണി മസാല കുറച്ചുകൂടി തട്ടി കൊടുക്കുന്നുണ്ട്. ഞാൻ പേഴ്സണലി ആ ഒരു മസാലയോട് തീരെ യോജിപ്പില്ലാത്ത ആളാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒരിക്കലും അത് കിട്ടൂലല്ലേ. ഇനി നമ്മൾ 1.5 ടീസ്പൂൺ
കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവിന് വേണ്ടിയിട്ട്. പുളിക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് ചെറുനാരങ്ങ നീരാണ് ആഡ് ചെയ്യുന്നത്. തൈരുണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ, എൻ്റെ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ രണ്ട് ചെറുനാരങ്ങ എടുത്തത്. നിങ്ങളുടെ കയ്യിൽ തൈരുണ്ടെങ്കിൽ തൈരും ഒരു നാരങ്ങ നീര് കൂടി മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയും ഇട്ട് കൊടുക്കുന്നുണ്ടോ. ഒന്ന് മിക്സ് ചെയ്യുക, ഉപ്പ് പാകാണോ എന്ന് നോക്കുക. മസാലയ്ക്ക് മാത്രമുള്ള ഉപ്പിട്ടാൽ മതി, കൂടുതലിട്ട് കൊളാക്കണ്ട. കാരണം നമ്മളെ ഫിഷിൽ ഓൾറെഡി ഉപ്പുണ്ട്, അതൊക്കെ ശ്രദ്ധിച്ച് വേണം കേട്ടോ നമ്മൾ എല്ലാ മസാലാസും ആഡ് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക, ഈ എണ്ണയിലൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ പൊരിച്ചെടുത്ത മീനിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മീനിട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് ദമ്മിട്ട് വരുമ്പോഴേക്കും ഒന്നാമത് നന്നായിട്ട് വെന്തുടയുമെന്ന്. കാരണം ചെറിയ പീസസ്സാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. പക്ഷെ നമുക്കിത് രാത്രി ഞാനൊരു തട്ടിക്കൂട്ടായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കണം, അതുകൊണ്ട് കുറച്ച് ഉടഞ്ഞാലും പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ നമ്മളിത് കുക്കറിലോട്ട് മാറ്റാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ റൈസ് വേവിച്ച് കുക്കറിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വഴിയെ കാണിക്കാം കേട്ടോ. കുക്കറിൽ അടിയത്തെ ലെയറായിട്ട് ഇതിങ്ങനെ ദമ്മാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ റൈസ് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, നല്ല വിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. എന്നിട്ടാണ് കേട്ടോ നമ്മൾ കുക്കറിൽ ആ മസാല ദമ്മിടാനായിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ഇനി നമ്മളിതിലേക്ക് ഓവറായിട്ട് ഗാർണിഷിങ്ങിന് ഉള്ളി പൊരിച്ചിടുക, അണ്ടിയും മുന്തിരിയൊക്കെ നമ്മൾ എന്നോ സ്കിപ്പ് ചെയ്ത് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൽ സാധാരണ അങ്ങനെ യൂസ് ആക്കാറില്ല, നമ്മൾ പുറത്ത് ആരെങ്കിലും വരുമ്പോഴൊക്കെ യൂസ് ആക്കാറുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആ മസാലയുടെ മേലോട്ട് ഈ റൈസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിച്ചപ്പും പുതിനയും ബാക്കിയുള്ളത് കൂടി അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് ദമ്മിട്ടെടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ കുക്കറിൽ ദമ്മിടുന്നതിന് പോലെ തന്നെ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ വിസിലടിക്കുന്ന ഒരു ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിലൂടെ എയർ വന്ന ശേഷം ആ വിസിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് മാത്രം കുറച്ച് വെച്ച് കണ്ടാണ് കേട്ടോ ദമ്മിട്ടിട്ട്. അപ്പോൾ തന്നെ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കാരണം ഓൾറെഡി ഇത് ഒരു 90% കുക്കായതാണ്. അപ്പോൾ നമ്മളിതൊന്ന് വേർതിരിച്ചിടുകയാണ് കേട്ടോ. റൈസും മസാലയും സെപ്പറേറ്റഡ് ആക്കിയിട്ട് 5 മിനിറ്റിന് ശേഷം വേഗം തന്നെ എടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ മീനും എല്ലാം വെന്തതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതൊക്കെ വേവേറാനുള്ള സാധ്യത കേട്ടോ. അപ്പം നമ്മൾ റൈസൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അതിൽ നിന്ന് നല്ല നെയ്യുള്ളൊരു സൈസ് മീനായതുകൊണ്ട് തന്നെ നന്നായിട്ട് അതിൻ്റെ ഒരു ഫ്ലേവറും സ്മെല്ലൊക്കെ ഈ ഒരു റൈസിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഒട്ടും ബോറല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറയാം, ഞാൻ ലാസ്റ്റ് ലുക്ക് കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയും റെഡി ആയിട്ടുണ്ട്, റൈസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം എന്ന് കരുതിയിരുന്നു. പക്ഷേ ഇതിൽ ഓൾറെഡി ആ ഒരു മീനിൻ്റെ നെയ്യൊക്കെ ഇറങ്ങിയിട്ട് നന്നായിട്ട് ഓയിലി ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ സെപ്പറേറ്റ് നെയ്യൊന്നും ഒഴിച്ച് കൊടുത്തില്ല കേട്ടോ. നമ്മുടെ മസാലയും അതുപോലെ തന്നെ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് അടഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ മീൻ, അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നമ്മൾ ഓൾറെഡി പറഞ്ഞതിൽ നല്ല ഉടയാൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ അടിപൊളി ഫിഷ് ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്തിനാണ് നിങ്ങൾ ഫിഷൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ മടിക്കണത്? എളുപ്പം ഉണ്ടാക്കി കൊടുത്തോളൂ. ഏത് ഫിഷ് കഴിക്കാത്തവനും ഇതണ്ട് ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കാണ്ടിരിക്കില്ല കേട്ടോ. ഞങ്ങളെ മക്കളൊക്കെ മാഷാല്ല, അത് വാങ്ങിയതിന് ശേഷം പിന്നെയും പിന്നെയും ഇടായിരുന്നു, രാത്രിയാന്ന് കൂടി നോക്കാണ്ട് കേട്ടോ. അപ്പോൾ നല്ല വേറിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല ഒരു കൺസിസ്റ്റൻസി. ഞാൻ പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി, എല്ലാവരും നല്ല അഭിപ്രായം മാത്രമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ആ നെയ്യൊന്ന് ആഡ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഗാർണിഷനായിട്ട് മല്ലിയിലയും പുതിനയിലയും നേരത്തെ ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്, നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം നമുക്ക് മക്കൾക്കൊക്കെ കൊടുക്കാന്നുള്ള രീതിയിൽ. പക്ഷേ ആ റൈസിൻ്റെ കൺസിസ്റ്റൻസി തന്നെ വീണ്ടും വീണ്ടും ഇതിലിങ്ങനെ ഇളക്കി ഇളക്കി കുത്തിറക്കാനും വേണ്ടിയിട്ട് പ്രേരിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ ഇനി ഞാനൊന്ന് മസാല എങ്ങനെയാണ് വന്നിട്ടുള്ളത് കൂടി കാണിക്കാം. മസാല നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട്, ഓവറായിട്ട് ഉടഞ്ഞിട്ടുണ്ടെന്ന് വേറെ മസാല എന്താണ്, ഉള്ളിയും ഇതൊന്നും സെപ്പറേറ്റഡ് അല്ല, നല്ല പാകത്തിനുള്ളൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു പീസ് എടുത്തിട്ട് കാണിച്ചു തരാം. നല്ല മുരിഞ്ഞ് നിൽക്കുന്ന ഫിഷ് മസാലയൊക്കെ സൈഡിൽ പറ്റി പിടിച്ചിട്ട് നല്ല ലുക്കായിട്ടില്ലേ. അപ്പോൾ നമ്മളിതൊന്ന് കഴിച്ച് നോക്കുന്നത് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു റൈസിൻ്റെ ഷോർട്ട് ഇതാണ് കേട്ടോ, എത്ര ഭംഗിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ. ഇത് ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ബിരിയാണിയാണെന്നുള്ള. നമ്മളപ്പോൾ ഇതിലേക്ക് മസാലയുടെ കൂടെ എന്തെങ്കിലും പുളിയുള്ളത് വേണ്ട വെച്ചിട്ട് തൈരില്ല, പിന്നെ സമ്മന്തി അരച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ബീട്രൂട്ടിൻ്റെ അച്ചാറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കൂടെ കൂട്ടി കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. കാരണം കൂടി പറഞ്ഞിട്ട് പോകണേ. അതുപോലെ തന്നെ നാളെ ഒരു പുതു പുത്തൻ വീഡിയോയുമായി വരാമെന്നുള്ള ഉറപ്പോടെ. ബൈ.